നമസ്കാരം, ഞാൻ ഡോക്ടർ മീരയാണ്. ഞാനൊരു ഫിസിഷ്യനാണ്. ഞാൻ ഷാർജയിലാണ് വർക്ക് ചെയ്യണത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ ലോകമെമ്പാടുമായിട്ടുള്ള ഒരു ഗൗരവ വിഷയമാണ് കൊറോണ വൈറസ്. അതിൻ്റെ പല ചർച്ചകളും പല ഇൻഫർമേഷൻസും ധാരാളം നമ്മളുടെ എല്ലാ മീഡിയാസിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ഒരു വിഷയത്തിനോടല്ല ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കൊറോണ വൈറസ് എന്താണ്, നമ്മളെങ്ങനെ നമ്മളത് സൂക്ഷിക്കണം, അത് കിട്ടാതിരിക്കാൻ എന്നുള്ളതിൻ്റെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഞാൻ ഈ ഒരു വിഷയത്തിൽ കൊടുക്കുന്നില്ല. എന്നാൽ ഒരു ചെറിയ ഒരു ഇൻഫർമേഷൻ തരാം. ഈ കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബേസിക്കലി നമ്മളുടെ അപ്പർ റെസ്പിറേറ്ററി ആണെന്ന് പറഞ്ഞാൽ ലങ്സ്, മൂക്ക്, ത്രോട്ട്, ലങ്സ്, ഇതിനെയാണ് കൂടുതൽ ബാധിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് പകരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ നമ്മളുടെ കയ്യില് നമ്മളുടെ ഈ മൂക്കട വന്നിട്ട് നമ്മൾ വലിയ തൊടുമ്പോഴോ ഒക്കെയാണ് ഇത് വരുന്നതെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പം അത് നമ്മൾ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതും നമുക്ക് നമ്മളുടെ വലിയ നല്ല മീഡിയാസ് ഉണ്ട്, ന്യൂസ് ചാനൽസ് ഉണ്ട്, WHO ഉണ്ട്, ഇവരെല്ലാം നല്ലോണം തന്നിട്ടുണ്ട്. സോ അതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു കാര്യം ഞാനൊരു ഡോക്ടറായിട്ട് ചിന്തിച്ചത് എന്താന്ന് വെച്ചാല്, ഇതെങ്ങനെ നമ്മൾ ഇതിനെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കണം. നമ്മൾ നമ്മളിൽ തന്നെ ഉത്തരവാദിത്തം എടുത്താലേ നമ്മൾ വേറൊരാളിലേക്ക് ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ നമുക്ക് ഇത് ബാധിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ സൂക്ഷിക്കേണ്ടതിൻ്റെ അതേ ഇമ്പോർട്ടൻസിൽ തന്നെ നമ്മൾ എങ്ങനെ ഇത് വേറൊരാൾക്ക് കിട്ടരുത് എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അത് വളരെ 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 ഉത്തരവാദിത്തമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ചിലപ്പോൾ നമ്മളുടെ ആരോഗ്യം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിന് യാതൊരു പ്രശ്നമല്ല. കാരണം ഇതിൻ്റെ ഈ വൈറസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് പകരും. പെട്ടെന്ന് പകരും എന്ന് പറഞ്ഞാൽ നിമിഷത്തിൽ പകരും. നമ്മളുടെ ഒരു ഒറ്റ ഒരു തുമ്മലിൽ വേറൊരാളുടെ ദേഹത്ത് വീഴുകയാണെങ്കിൽ അത് മതിയാവും, അത്രയും വൈറസ് മതിയാവും അത് ഒരാൾക്ക് കിട്ടാൻ. പക്ഷെ ആ കിട്ടുന്ന ആൾക്കും അപ്പം കിട്ടില്ല. ചിലപ്പോൾ ഇതിന് ഒരു വലിയൊരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ചിലപ്പം ഒരാഴ്ചയ്ക്കോ രണ്ടാഴ്ചയോ ചിലപ്പോൾ 23 ദിവസത്തിനകമായിരിക്കും കിട്ടുന്നത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളത് പോലും നമ്മൾ മറന്നുപോയി കാണും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടേ എന്ത് എങ്ങനെ വരുന്നു. ഇത് ഒട്ടുമുക്കാൽ ശതമാനം 90% കൂടുതൽ പനിയുണ്ട്, ജലദോഷമുണ്ട്, തുമ്മലുണ്ട്, ചുമയുണ്ട്. അപ്പം ഇത് ഇത്രയും വന്നു കഴിയുമ്പം നമുക്ക് അത് പെട്ടെന്ന് വരണം. ചിലത് ഇൻഫ്ലുവൻസ് അതൊക്കെ കുറച്ച് പതുക്കെയായിട്ട് അവർ ത്രോട്ട് ത്രോട്ട് ഇങ്ങനെ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിമിഷത്തിലാണ് ഇതിൻ്റെ ഈ ഒരു ഈ ഫിയർ. ഇവർ പറയുന്നത് എന്താ വെച്ചാൽ പനി, ചുമ, ശ്വാസം മുട്ടൽ ഇത് മൂന്നിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അടുത്തുള്ള ഒരു ഹെൽത്ത് സെന്റർ റെപ്യൂട്ട് രജിസ്റ്റർ ചെയ്യണം നമ്മൾ. കാരണം അതാണ് ആദ്യത്തെ ഉത്തരവാദിത്തം. നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ നമ്മൾ പോയി രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം, എന്നാലേ നമ്മൾ വേറെ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ട്രേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളത് ഭയങ്കരമായിട്ട് അത് സീരിയസ് ആയിട്ട് എടുക്കണം. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇത് സൂക്ഷിക്കേണ്ടത്? അത് ഈ പറഞ്ഞ മാതിരി നമ്മൾ മാസ്ക് ഇടണം, നമ്മൾ അറിയിക്കണം ആൾക്കാരെ നമുക്കിങ്ങനെ ഒരു സംഗതി ഉണ്ട്. ഇതിപ്പോ എല്ലാവർക്കും വരാം. ഇതൊരു പകർച്ചവ്യാധിയാണെങ്കിൽ ഇതൊരു സോഷ്യൽ നെഗറ്റീവായിട്ടല്ല, ഇത് എല്ലാവർക്കും വരാം. ഇതിനൊരു നെഗറ്റീവായിട്ട് കാണണ്ട, ഇതിനൊരു പേടിക്കേണ്ട കാര്യമായിട്ട് കാണണ്ട. പക്ഷെ ഇത് പകർന്നാൽ നമുക്ക് ഒരാൾക്ക് വേറൊരാൾക്ക് കിട്ടിയാൽ ചിലപ്പോൾ അത് ആ ആൾക്ക് ചിലപ്പം ലോ ഇമ്മ്യൂണിറ്റി ആയിരിക്കും. അപ്പം ഉള്ള എനിക്കിപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ ഹെൽത്തി ആണെങ്കിൽ അത് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ അതങ്ങ് ഭേദമായിട്ട് ഞാൻ പോവും. പക്ഷെ ഞാൻ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ആ ആൾക്ക് ചിലപ്പോൾ അത് മാരകമായിരിക്കും. ചിലപ്പം അത് ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള ഒരു കാരണമാവും. അത് നമ്മൾ എപ്പോഴും ഒരു മനസ്സിൽ കൊള്ളണം. നമുക്ക് ഒരു ഇത് കൊറോണ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ബാക്കിയുള്ളവരെയും കൂടെ രക്ഷിക്കാനായിട്ട്? അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്രയും വലിയ ഒരു കർശന നിലപാടുകൾ എടുത്തേക്കുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. നമ്മൾ അത് സഹകരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. കാരണം
കൊച്ചു കുഞ്ഞുങ്ങള്, വീട്ടിൽ പ്രായമുള്ള ആൾക്കാര്, അസുഖമുള്ള ആൾക്കാര്, ഇവരെല്ലാവർക്കും ഇത് ബാധകമാണ്. അപ്പൊ നമ്മള് അറിയുമായിട്ടിരിക്കുന്ന നമുക്ക് ഇത് കിട്ടിയാൽ നമ്മൾ അതിനോണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് കുറച്ച് ദിവസം കൊണ്ട് അതിന് ശരിയായി പൊക്കോളും. ഇതിന് പ്രത്യേകിച്ച് മരുന്നുകളും ഇല്ലല്ലോ. അപ്പം പിന്നെ നമ്മൾക്ക് എന്താ ചെയ്യണം? അതുകൊണ്ട് അതിന് നമ്മളൊരു വലിയ ഗംഭീരമായിട്ടുള്ള ഒരു കാരണമാണെന്ന് നമ്മൾ വിചാരിക്കില്ല. ഒരു ജലദോഷം എന്ന് മാത്രമേ വിചാരിക്കുള്ളൂ. പക്ഷെ അതല്ല. ഈ വൈറസിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവർക്കും കിട്ടുന്ന കാരണം നമ്മളത് വളരെ ജാഗ്രതയായിട്ടിരിക്കണം. അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതെങ്ങനെ നമ്മള് നമ്മളെ തന്നെ ഐസൊലേറ്റ് ചെയ്യണം, നമ്മൾ രജിസ്റ്റർ ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗവൺമെന്റ് അറിഞ്ഞിരിക്കണം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. അല്ലാതെ നമ്മൾ ഒളിച്ചിരിക്കരുത്. കാരണം നമ്മൾ ചിലപ്പോൾ ഈ കിട്ടുന്ന ഈ ഇത് പുറത്ത് ഇത് ജലദോഷവും പനിയും ചുമയായിട്ട് വരുന്നതിന് മുമ്പ് വരെ നമ്മൾ പലർക്കും കൊടുത്തു കാണും. അപ്പൊ അത് ട്രേസ് ഔട്ട് ചെയ്യണം. ഈ ട്രേസ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ കാരണം എന്താ വെച്ചാൽ, ഇത് ഒന്ന് ഇത് കണ്ടെയ്ൻ ചെയ്യണം. നമ്മളതിന്റെ ആ ഇതിന്റെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതിന് അതിനെ കുറയ്ക്കണം. കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് കിട്ടുന്തോറും ഇതിന്റെ കാലാവധി കൂടുകയാണ്. ഈ അസുഖത്തിന്റെ ഈ കാലാവധി എത്രയും കുറയ്ക്കാൻ പറ്റും? പിന്നെ നമുക്കറിയില്ല, ചിലപ്പോ ഈ വൈറസ് ഇനി അത് മ്യൂട്ടേറ്റ് ചെയ്യുമെന്ന്. അത് ചെയ്യാതിരിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് അത് കണ്ടെയ്ൻ ചെയ്യാൻ അത്രയും നല്ലതായി ആണ്. അപ്പൊ ഈ വൈറസ് തന്നെ എല്ലാവർക്കും അറിയാം ഇതിന്റെ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതിന്റെ പ്രവർത്തന ശൈലി എങ്ങനെയാണ്, അതറിയാൻ പറ്റും. പക്ഷെ അത് കൂടുകയെന്നോറും ചിലപ്പോ ഇതിന് പ്രവർത്തന ശൈലി ചിലപ്പം വേറെ ആകാം. അപ്പൊ അത് ശരിയല്ല. അത് നമ്മള് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അങ്ങനെ വരാതിരിക്കാൻ നോക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിനെ മറികടക്കുക എന്നുള്ളതാണ്. അത് മറികടക്കുന്നത് നമ്മൾ തന്നെ റെസ്പോൺസിബിൾ. യു ഹാവ് ടു ബി റെസ്പോൺസിബിൾ ഫോർ യുവർ സെൽഫ്, ടു ബി റെസ്പോൺസിബിൾ ഫോർ അതേഴ്സ്. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് എനിക്കിതിൽ തരാനുള്ളത്. കാരണം നമ്മൾ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് അസുഖത്തിന്റെ സീരിയസ്നെസ് അല്ല, ഇത് പകരുന്നതിന്റെ സീരിയസ്നെസ്സാണ്. അത് ചിലപ്പോൾ നമുക്ക് തന്നെ അറിയില്ല നമുക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന്. നമ്മൾ എത്ര ആലോചിച്ചാലും ചിലപ്പം പിടികിട്ടില്ല. പക്ഷെ നമുക്കറിയാം നമ്മൾ ഒരു 5 ദിവസം മുമ്പ് വേറെ ആരെയൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചിലപ്പോൾ അറിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നമ്മൾ എവിടെയൊക്കെ പോയി എന്നുള്ള ഒരു ഓർമ്മ വെച്ചിട്ട് നമ്മൾ അത് കൊടുക്കുകയാണെങ്കിൽ ആ ആൾക്കാരെ അവർക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു വളരെ സൂപ്പറായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. നമ്മുടെ കേരള ഗവൺമെന്റ് ഹെൽത്ത് മിനിസ്റ്റർ, പിന്നെ ഹെൽത്ത് കെയർ സിസ്റ്റം ഇസ് സോ ബ്യൂട്ടിഫുള്ളി ഹാൻഡ്ലിങ് ദിസ്. അതിൻ്റെ കാരണം തന്നെ ഇതുകൊണ്ടാണ്. അവരതിൻ്റെ ആ ഒരു ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. കാരണം നമ്മളെല്ലാവരും ട്രാവൽ ചെയ്യുന്നവരാണ്, ഇപ്പോൾ ഇഷ്ടംപോലെ യാത്രകൾ ചെയ്യുന്നവരാണ്. നമ്മൾ ആരുടെയൊക്കെ കൂടെ പോയി ഇരുന്നിട്ടുണ്ട്, ആരുടെ ഫ്ലൈറ്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും നമുക്ക് ചിലപ്പോൾ ഓർമ്മ വരില്ല. ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഓർമ്മ വരുന്നത്. പക്ഷെ അതോടെ നമ്മൾ ഇതിൽ എക്സ്പോസ്ഡ് ആയി കാണാൻ ചാൻസ് ഉണ്ട്. എനിക്കും ഇത് ചാൻസ് കാണും. പക്ഷെ ഞാനത് ജാഗ്രതയായിട്ട് ഇരുന്നാൽ മാത്രമേ ഞാന് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുള്ളൂ. അപ്പൊ ആ തയ്യാറ് നമ്മൾ എടുക്കണം. നമുക്കിത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിന് മുമ്പ് വരെയുള്ളത് നമ്മള് പേടിക്കണ്ട. കാരണം അൺലെസ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾക്ക് കൊറോണ ഉണ്ട് എന്നുള്ളത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കൂടുതൽ ജാഗ്രതയിലിരിക്കണം. നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, ചിലപ്പം കിട്ടാൻ ചാൻസ് ഇല്ല, പക്ഷെ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ അത് നിസ്സാരമായിട്ട് എടുക്കരുത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ WHO പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞ മാതിരി, ഡോക്ടേഴ്സ് പറഞ്ഞ മാതിരി മാസ്ക് കെട്ടണം, കൈ എപ്പോഴും കഴുകണം, ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കണം, കഴിവതും ഒരു മുറിയിൽ തന്നെ അടഞ്ഞിരുന്നിട്ട് ബാക്കിയുള്ളവരുമായിട്ട് ഇത് പാടില്ല, ഇന്ററാക്ഷൻ പാടില്ല. ഇതെല്ലാം നമ്മളത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ വീട്ടുകാർക്ക് പോലും കൊടുക്കാതിരിക്കാൻ നമുക്ക് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. കാരണം നമുക്ക് പ്രായമുള്ള ആൾക്കാരുണ്ട്, അവർക്ക് നമ്മളല്ലേ ഉത്തരവാദിത്തം എടുക്കേണ്ടത്. കുഞ്ഞുങ്ങളുണ്ട്, ആ ഉത്തരവാദിത്തം നമ്മൾ എടുക്കണ്ടേ? അതേ ആ ഇത് മാത്രമാണ് എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. കാരണം വി ഹാവ് ടു ബി റെസ്പോൺസിബിൾ ഫോർ അവർ സെൽഫ്, ടു ബി റെസ്പോൺസിബിൾ ഫോർ അതേഴ്സ്. നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ ബീയിങ്സ് ആണ്. നമുക്ക് പലരുമായിട്ട് സോഷ്യൽ ഇൻട്രാക്ഷൻസ് കാണും,
അത് കാരണം നമ്മള് എന്നും പറഞ്ഞ് ഇതൊന്നും ചെയ്യരുതെന്നല്ല പോരുതെന്നല്ല പറയുന്നത്. പക്ഷെ അതിനൊരു ഒരു ഇതുണ്ട്. ഇപ്പം തന്നെ നമസ്തേ, ഇപ്പൊ ഷേഖാന്റെ നമ്മൾ നിർത്തിയിട്ട് നമസ്തേ, നമ്മൾ പഴയ നമസ്തയിലോട്ട് പോവാണെങ്കിൽ അത് തന്നെ ഒരു ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ് നമുക്കും വേറൊരാൾക്കും. നമ്മള് കൈ കൊടുക്കുന്നത് രണ്ടുപേർക്കും നമുക്ക് നമ്മളുടെ ആ ഒരു പ്രൊട്ടക്ഷൻ മാറും. അതുപോലെ തന്നെ എവിടെയെങ്കിലും പോവാണെങ്കിൽ നമ്മള് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ കൈ കഴുകാൻ നോക്കണം. അതിനുള്ള ഒരു വ്യവസ്ഥ എന്തായാലും എവിടെയെങ്കിലും കാണും. അത് 20 സെക്കൻഡ് കൈ കഴുകണം എന്ന് പറയുന്നത് നല്ലതായിട്ട് അതൊക്കെ നമ്മൾ യൂട്യൂബിൽ നോക്കി ഇഷ്ടംപോലെ അതിൻ്റെ ഇൻഫർമേഷൻസ് ഉണ്ട്. പക്ഷെ നമ്മളിത് ചെയ്യണം. നമ്മൾ യാത്ര ചെയ്യുമ്പം മാസ്ക് ഇടരുതെന്ന് പലരും പറയുന്നു, WHO പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ വിശ്വസിച്ചാൽ മതി. പക്ഷെ ഇപ്പൊ ഒരാൾക്ക് ജലദോഷം പനി വല്ലവരും ഉണ്ടെങ്കിൽ അവരെ മാസ്ക് ഇടിക്കണം. കാരണം അവർക്ക് ചിലപ്പോൾ സാധാരണ ജലദോഷമായിരിക്കാം, ചിലപ്പോൾ കൊറോണ ആയിരിക്കാം. പക്ഷെ എന്തിനാ ഒരു ചാൻസ് എടുക്കുന്നത്? അപ്പം അവരെ അവരെ അത് ഇടണം എന്ന് പറയണം. പിന്നെ ഇങ്ങനെയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഇതുണ്ട്, ചിലപ്പം കൊറോണ ആയിരിക്കാം, ചിലപ്പോൾ സാധാരണ ജലദോഷമായിരിക്കാം, പക്ഷെ പ്ലീസ് ഗോ ആൻഡ് ടെസ്റ്റ് ഇറ്റ്. കാരണം നിങ്ങൾ എനിക്ക് തരാൻ നിങ്ങളുടെ വീട്ടുകാർക്ക് കൊടുക്കാം. സോ ഈ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ ശരിക്കും സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് മാറും എന്നാണ് എൻ്റെ ഒരു ദൃഢമായ വിശ്വാസം. കാരണം പല വൈറസുകളും ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കൊറോണ മാത്രമായിരിക്കില്ല, ഈ ഒരു D19 മാത്രമായിരിക്കില്ല, COVID-19 മാത്രമായിരിക്കില്ല, ചിലപ്പം വേറെ വൈറസ് വരാം. എന്നും നമുക്ക് ഓരോ വൈറൽ ഇൻഫെക്ഷൻസ് പലതും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും ഒരു പ്രാധാന്യം കൊടുത്തതെന്ന്, ഇത് ലോകം എമ്പാടും ഇത് അങ്ങ് ഒന്ന് പടന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഇതിന്റെ പകർച്ചവ്യാധി വളരെ സ്ട്രോങ് ആണ്, ഇതിന്റെ ആ ഒരു നേച്ചർ ഭയങ്കര സ്ട്രോങ് ആണ്. അത് നമുക്ക് എത്രയും പെട്ടെന്ന് ചുരുക്കാം. അതിന്റെ ആ ഒരു ഇതിന്റെ ഈ ഒരു സീസൺ എങ്ങനെ നമുക്ക് എത്രയും പെട്ടെന്ന് ചുരുക്കാം, അത്രയും എല്ലാവർക്കും നല്ലതാണ്. അതാണ് ഈ ഒരു പ്രത്യേക വൈറസിന്റെ പ്രത്യേക രീതി. അപ്പൊ അത് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മളായിട്ട് റെസ്പോൺസിബിലിറ്റി എടുത്ത് നമ്മളായിട്ട് അത് എങ്ങനെയും നമ്മളായിട്ട് അത് കുറയ്ക്കാൻ നോക്കുക, ഇൻഫെക്ഷൻ പടർത്താതിരിക്കാൻ നോക്കുക, നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കുക. നമ്മളുടെ ഗവൺമെന്റ് എന്താണ് പറയുന്നത്, ഹെൽത്ത് കെയർ സിസ്റ്റം, നമ്മളുടെ ഡോക്ടേഴ്സ് എന്താണ് പറയുന്നത്, അതാണ് ചെയ്യേണ്ടത്. അതില് നമുക്ക് ചിലപ്പം പല പ്രശ്നങ്ങളുണ്ടാവും, നമുക്ക് ദേഷ്യം വരാം, നമുക്ക് ഇത് ചെയ്യണമെന്നൊരു റിബല്യസ്നെസ് തോന്നാം, കുട്ടികൾക്ക് തോന്നാം. പക്ഷെ അവരെയും കുഞ്ഞുങ്ങളെയും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളെ തന്നെ സൂക്ഷിക്കുക, നമ്മളത് വേറൊരാൾക്ക് കൊടുക്കാതിരിക്കാൻ സൂക്ഷിക്കുക. അത് മാത്രമാണ് എൻ്റെ ഈ ഒരു മെസ്സേജ് എനിക്ക് തരാനുള്ളത്. അത് ദയവ് ചെയ്ത് അത് സീരിയസ് ആയിട്ട് എടുക്കുക. കാരണം നമ്മൾ അത് നമ്മൾ നമ്മളുടെ സഹപാഠികൾ, നമ്മളുടെ ബന്ധുക്കാരോ, നമ്മളുടെ സ്നേഹിതരോ, നമ്മൾ സ്ട്രേഞ്ചേഴ്സോ, നമ്മൾ ഇരിക്കുന്നവരോ, നമ്മൾ അവരെയും കൂടെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അത് നമ്മൾ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമേ അത് സംഭവിക്കുള്ളൂ. നമ്മൾ ഈ റെസ്പോൺസിബിലിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് മോചനം കിട്ടും എന്നുള്ള ദൃഢ വിശ്വാസത്തിലാണ്. അതെല്ലാവരും നമ്മളെല്ലാവരും കൂടെ സഹകരിക്കണം, ഒറ്റക്കെട്ടായിട്ട് സഹകരിക്കണം. നമ്മൾ എത്രയൊക്കെ പ്രശ്നങ്ങൾ നമ്മളുടെ നാട്ടിലും ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം ഒറ്റ ഒരുമിച്ച് സഹകരിച്ചുകൊണ്ടല്ലേ അതെല്ലാം നമുക്ക് കരകയറാൻ പറ്റിയത്. അതുപോലെ തന്നെയാണ് ഇതും. ഒരുമിച്ച് നിന്നാൽ, ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ, റെസ്പോൺസിബിളായിട്ട് നിന്നാൽ നമുക്കിത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് കരകയറാൻ പറ്റും. അതാണ് നമുക്ക് വേണ്ടിയത്. നമ്മൾക്ക് ഈ ഒരു മെസ്സേജ് എല്ലാവരിൽ നിന്നും, നിങ്ങൾ എല്ലാവരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്, അപ്പം ഇതാണ് ഏറ്റവും ആവശ്യം. അതുപോലെ തന്നെ ഇതൊരു ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു കാരണമായിട്ട് എടുത്തിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു വളരെ ആരോഗ്യമായിട്ടുള്ള, ആരോഗ്യകരമായിട്ടുള്ള ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. കാരണം നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വൈറസും നമുക്ക് തടുക്കാൻ പറ്റും, നമുക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റും. നമുക്ക് കാരണം നമ്മുടെ ബോഡിക്ക് ഭയങ്കര ഹീലിംഗ് കപ്പാസിറ്റിയാണ്, ഭയങ്കരമായിട്ട്. ഇത് നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ എന്ത് വൈറസ് വന്നാലും ശരിക്കും ഒരു വോർ ഫുട്ടിങ്ങിലാണ്, ഒരു യുദ്ധം ചെയ്യുന്ന മാതിരിയാണ് നമ്മുടെ ശരീരം അതിനെ തടുക്കുന്നതും അതിനെ മാറ്റുന്നതും. അതിന് ആരോഗ്യം വേണം. അതുകൊണ്ട് ഇത് നല്ലൊരു സമയമാണ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും, അതിനുള്ള നല്ല രീതിയിലുള്ള ഭക്ഷണവും എക്സസൈസും
നല്ല പോസിറ്റീവ് തിങ്കിങ്ങും എല്ലാം കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇതൊരു പുതിയൊരു യാത്രയിലോട്ട് തന്നെ തുടങ്ങാൻ പറ്റും നമ്മളുടെ ഔട്ട്ലുക്ക്. കാരണം ഒരു കൊറോണ വന്നപ്പം നമുക്ക് എന്തോരം പേടിയായി, പക്ഷെ അതിൽ കൂടുതൽ നമ്മൾ പേടിക്കണ്ടേ ഇനി ഇത് വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് നമ്മളുടെ ജീവിതശൈലി ഹെൽത്തി അല്ലെങ്കിൽ അത് ഹെൽത്തി ആകാൻ നോക്കുക. അതിനൊക്കെ ഇഷ്ടംപോലെ നമുക്ക് നമ്മളുടെ മീഡിയയിൽ തന്നെ നല്ല കാര്യങ്ങളുണ്ട്, നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഹെൽത്തി പുതിയ ഒരു ജീവിതം തുടങ്ങാൻ പറ്റും, പുതിയ ഒരു ജീവിത ശൈലി തുടങ്ങാൻ പറ്റും. അതാണ് നമുക്ക് ഏറ്റവും വലിയ ആവശ്യം. അതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ നിർത്തുന്നു. എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഇതിലോട്ടാണ്. ആസ് എ ഡോക്ടർ നമ്മളിത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ എന്തായാലും ഇതിനെ നമ്മൾ എതിർത്ത് ഫൈറ്റ് ചെയ്ത് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. കൊറോണ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഈ ഒരു ഇൻഫെക്ഷൻ നമുക്ക് തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും, അതിന് യാതൊരു സംശയവുമില്ല. സോ ബി റെസ്പോൺസിബിൾ ടു യുവർ സെൽഫ് ടു ബി റെസ്പോൺസിബിൾ ഫോർ അതേഴ്സ്. ഓക്കെ, നന്ദി.